ഓണർ വന്ന് മസാജിന് വന്നു. അയാൾ എന്നെ കൊണ്ട് മസാജ് ചെയ്യിപ്പിച്ച് പോയി. അന്ന് ക്രോസ് മസാജാണ് അയാൾ ചെയ്യിപ്പിച്ചത്. നിർബന്ധിച്ച് അയാൾ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ഞാനറിയാതെ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നും അത് പബ്ലിക്കാക്കുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. എല്ലാവരും ചേർന്ന് എന്നെ ദേഷ്യപ്പെടുകയാണ് എന്നോട്. കാര്യം എന്താണ്, ഞാൻ കൊടുത്ത പരാതി ഇവർ അന്വേഷിക്കുന്നില്ല. കാര്യം എന്താണെന്ന് പോലും ഇവരെന്നോട് ചോദിക്കുന്നില്ല. ഞാൻ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ഇവർ പറയുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ജോലിയിലേക്ക് എത്തിപ്പെട്ടത്? നമസ്കാരം. നിരവധി പരാതികളാണ് നാട്ടിലുള്ള പല മസാജ് സെൻ്ററുകൾക്കെതിരെയും ഉയരുന്നത്. ഇവിടെ എത്തുന്ന പെൺകുട്ടികളെ അവർ മറ്റ് ജോലികൾക്കൊക്കെ ഉപയോഗിച്ച്, അതായത് ക്രോസ് മസാജ് പോലെയുള്ള ജോലികൾക്ക് ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അത് ചെയ്യിപ്പിച്ച് പണമുണ്ടാക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ പരാതികളും ഉയർന്നിട്ടുണ്ട്. പല പെൺകുട്ടികളെയും ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരം ജോലികൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റ്, അതായത് റിസപ്ഷനിസ്റ്റായിട്ടും അല്ലെങ്കിൽ തെറാപ്പിസ്റ്റായിട്ടും ഒക്കെ ജോലിക്കാണ് എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടികളെയൊക്കെ എത്തിക്കുന്നത്. അത്തരത്തിൽ തെറാപ്പിസ്റ്റായി എത്തിയ ഒരു പെൺകുട്ടിയെ കോട്ടയം നഗരത്തിൽ പ്രവർത്തിക്കുന്ന കളേഴ്സ് സ്പാ എന്ന മസാജ് സെൻറ്റർ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അവിടെ ക്രോസ് മസാജ് ചെയ്യിപ്പിക്കുകയും പെൺകുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണം, ടിപ്പായി കിട്ടിയിരുന്ന പണം ഉൾപ്പെടെ തട്ടിയെടുത്തതായിട്ടുമുള്ള ഒരു പരാതിയുമായിട്ട് ഒരു പെൺകുട്ടി എത്തിയിരിക്കുകയാണ്. 25 വയസ്സ് ഉള്ളൂ. എന്തായാലും ആ പെൺകുട്ടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ? 1.5 വർഷം മുമ്പാണ് ഞാൻ ഈ ജോലിയിലേക്ക് വരുന്നത്. ഒരു ലേഡി സ്റ്റാഫിനെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഷിനു എന്നാണ് അവരുടെ പേര്. അവരാണ് എന്നെ ഈ ജോലിക്ക് എടുക്കുന്നത്. അവിടെ മസാജാണെന്നും 10,000 രൂപ സാലറി തരാം, നോർമൽ മസാജാണെന്ന് പറഞ്ഞാണ് ഇവരെന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവർ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് അവിടുത്തെ ഓണർ വന്ന് മസാജിന് വന്നു. അയാൾ എന്നെ കൊണ്ട് മസാജ് ചെയ്യിപ്പിച്ച് പോയി. അന്ന് ക്രോസ് മസാജാണ് അയാൾ ചെയ്യിപ്പിച്ചത്. നിർബന്ധിച്ച് അയാൾ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. അതിനുശേഷം എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഞാനറിയാതെ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നും അത് പബ്ലിക്കാക്കുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുമായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് പലതവണ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി, പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല. ഇവരെന്നെ ഈ അഡ്രസ്സ് വെച്ച് വീട്ടിലറിയിച്ച് നാണം കെടുത്തു എന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ചു. അതുപോലെ തന്നെ ഒരു മുദ്ര പേപ്പറിൽ അവരെന്നെ കൊണ്ട് ലീവ് എടുക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതി അതിൽ ഒപ്പ് വെപ്പിച്ചു. ഇപ്പം അത് പറയുന്നത് അതിൽ ഞാൻ എന്തൊക്കെയോ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് എന്നെ കള്ളകേസിൽ കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ എന്തൊക്കെ ജോലികളാണ് അവർ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്? അവർ ക്രോസ് മസാജാണ് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന കസ്റ്റമറുമായിട്ട് എല്ലാ രീതിയിലും വഴങ്ങാനായിട്ട് അവരെ നിർബന്ധിക്കുന്നു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നു. അവർക്ക് റിസപ്ഷനിൽ ക്യാഷ് കിട്ടിയാൽ മതി, 3,000 രൂപ അവർ വാങ്ങിക്കും ഒരാളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതിന് നമ്മൾ അവരുമായിട്ട് വഴങ്ങാൻ വേണ്ടി ഈ കൂടുതൽ നിർബന്ധിക്കുന്നത് ഈ ലേഡി സ്റ്റാഫാണ്. അങ്ങനെ അതിന് വഴങ്ങാതെ വരുമ്പോൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, വീട്ടിലറിയിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അതിന് ഇറങ്ങാൻ പറ്റിയില്ല എനിക്ക്. ഇറങ്ങാൻ പറ്റിയില്ല. ഈ എത്ര രൂപയാണ് ഇവർ തന്നുകൊണ്ടിരുന്നത്? 1,500 രൂപ, 2,000 രൂപ തരും ഈ ക്രോസ് മസാജിന്. അതിൻ്റെ പകുതി ഇവർ വാങ്ങിച്ചെടുക്കും. 500 രൂപ അല്ലോ നമുക്ക് കിട്ടും, ബാക്കി പൈസ ഇവർ വാങ്ങിച്ചെടുക്കും. ആരൊക്കെ വാങ്ങിയെടുക്കും? ഈ ഓണറും റിസപ്ഷനിസ്റ്റും. ഈ 2,000 രൂപ ആരാണ് തരുന്നത്? കസ്റ്റമർ ആണോ തരുന്നത്? കസ്റ്റമർ തരുന്ന. അതിൽ നിന്ന് പകുതി ക്യാഷ് ഇവർ വാങ്ങിച്ചെടുക്കും. അപ്പം ഇവിടെ ഈ മസാജ് ചെയ്യുന്നതിന് അവർ വാങ്ങുന്ന പൈസ എത്രയാണ്? അവർ ഒരാളോട് വാങ്ങുന്ന 3,000 രൂപ. 3,000 രൂപ 3,000 രൂപ വാങ്ങിയിട്ട് പിന്നെ ഈ കസ്റ്റമർ ടിപ്പ് തരുന്നതാണ് 2,000? അത് കസ്റ്റമർക്കൊന്നും അറിയില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചെടുക്കുന്നത്. അവർ തരുന്ന ടിപ്പിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചെടുക്കും. ഗൂഗിൾ പേ വഴിയും ക്യാഷ് ആയിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ അതുപോലെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. തെളിവുണ്ട് അതിന്. എന്ത് പറഞ്ഞു ഇവർ വാങ്ങിയെടുക്കുന്നത്? അവർക്ക് വേണമെന്നാണ് പറയുന്നത്. അവർ ഞങ്ങൾ ടിപ്പ് കൂടുതൽ വാങ്ങിക്കണ്ട, അത് ആ ക്യാഷ് അവർക്ക് വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മാസം എത്ര രൂപയാണ് ശമ്പളം തന്നുകൊണ്ടിരുന്നത്? ശമ്പളം ആദ്യത്തെ ഒരു മാസം 8 രൂപ തന്നു, 8,000 രൂപ. അതിനുശേഷം ഇതുവരെ എനിക്ക് സാലറി തന്നിട്ടില്ല. ഈ സ്ഥാപനത്തിലെ മറ്റ് പെൺകുട്ടികളും ഇത്തരത്തിലുണ്ടോ? ഉണ്ട്. ആരും സാലറിക്കല്ല അവിടെ നിൽക്കുന്നത്. എല്ലാവരും സാലറി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവരും, എന്നിട്ട് ആർക്കും സാലറി കൊടുക്കില്ല. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളും ഇതെല്ലാം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സ്റ്റാഫുകളും ഉണ്ട്.
അവരോട് അവരോട് ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ ഇതിന് റെഡിയാകാതെ വരുമ്പോഴാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. ഉപദ്രവിക്കുണ്ടായിട്ടുണ്ടോ? ഉപദ്രവിച്ചത് ഈ 26th. ഞാൻ 6 വീട്ടിൽ പോകാൻ നിൽക്കുക. ആ സമയത്താണ് രണ്ട് മാനേജർമാരുണ്ട് കളേഴ്സ് പയൽ വെച്ച്. അവന്മാർ രണ്ടുപേരും കൂടെ ക്യാഷ് കൊടുക്കാൻ പറഞ്ഞ് എന്നെ ഉപദ്രവിച്ച് പുറത്തിനിട്ട് അടിക്കുകയും മുടിയെ പിടിച്ച് വലിക്കുകയും ബാഗിൽ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തു. ഈ ലേഡീസ് സ്റ്റാഫും കൂടി കൂടിയാണ് ഉപദ്രവിച്ചത്. എന്താ സംഭവിച്ചത്? വാശി പിടിച്ചു നിന്നു, കൊടുക്കില്ലെന്ന്, ക്യാഷ് കൊടുക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിന്നു. അപ്പോൾ ഇവർ സ്പാ പൂട്ടി, അകത്തുനിന്ന് പൂട്ടി. ഓണർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, 10 നീ വീട്ടിൽ പോവില്ല, ഞാൻ വന്ന് നിന്നോട് ക്യാഷ് മേടിക്കും, മേടിച്ചിട്ട് നിന്നെ വിടുവുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളെ ഈ സ്പായ്ക്ക് അകത്തിട്ട് പൂട്ടി അകത്തിട്ട് തന്നെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തു. ഇവർ 3 കൂടെ കൂടി. ഈ ലേഡീസ് സ്റ്റാഫ് വേറെ സ്പായില് അവിടെ അവിടെ വിളിച്ചു വരുത്തിയതാണ്. അവർ വന്നു കഴിഞ്ഞിട്ട് എന്നോട് ക്യാഷ് ഗൂഗിൾ പേ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുക്കാതെ വാശി പിടിച്ചു തന്നപ്പോൾ എന്നെ ഉപദ്രവിച്ചു. എന്നിട്ട് ഞാൻ എനിക്ക് ഇറങ്ങിപ്പോരാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു എന്നെ വന്ന് രക്ഷിക്കണം, ഇവരെന്നെ പൂട്ടിയിടുവാണെന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വന്ന് ഇവരുമായിട്ട് പ്രശ്നമായി. ആ മാനേജർമാരെ രണ്ടുപേരെയും തല്ലി. തല്ലി കഴിഞ്ഞപ്പോൾ അത് റിസപ്ഷനിൽ വെച്ചാണ് നടക്കുന്നത്. അവിടെ ക്യാമറയുണ്ട്, CCTV. അതിനുശേഷം എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഇവർ കോട്ടയം കോടിമാതാ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു. എൻ്റെ സുഹൃത്ത് അവിടെ വന്ന് ഈ മാനേജർമാരെ തല്ലി, സ്ഥാപനത്തിൽ വെറുതെ ഇരുന്നവരെ തല്ലി എന്ന് പറഞ്ഞ് അവർ കംപ്ലയിൻ്റ് കൊടുക്കുന്നു. അങ്ങനെ എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചപ്പോൾ ഞാൻ അവിടെ നടന്ന കാര്യങ്ങൾ ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ഈ ഓണർ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും എനിക്ക് പരിചയമുള്ളവരാണെന്നും നിന്റെ പരാതിക്ക് അവിടെ വിലയില്ലെന്നും പറഞ്ഞു. നമ്മളെന്താണ് പരാതി കൊടുത്തത്? ഞാൻ പരാതി കൊടുക്കുന്ന SP ഓഫീസിലാണ്. അത് 4th. അവരെന്താ പരാതി കൊടുക്കുന്നത്? അവര് ഈ പ്രശ്നം കഴിഞ്ഞ് രണ്ട് ദിവസം ഇല്ല, ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പേ അവര് കൊടുത്തു. അപ്പൊ ഇങ്ങനെ വിളിച്ചെന്നെ ഭീഷണിപ്പെടുത്തി. അവിടെയുള്ളവരെല്ലാം അയാൾ നല്ല ബന്ധമാണെന്നും അറിയാമെന്നും അയാൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടെന്നും എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയായിട്ട് ഞാൻ SP ഓഫീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പക്ഷെ ആ പരാതി അന്വേഷണമൊന്നും വന്നില്ല, തുടങ്ങിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ എന്നെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചു. വിളിപ്പിച്ചതിന് ശേഷം അവരെല്ലാവരും കൂട്ടമായിട്ട് ചേർന്ന് എന്നെ ഹരാസ് ചെയ്യുമായിരുന്നു. ഈ ഓണറുടെയും മാനേജർമാരുടെയും കൂടെ നിന്നുണ്ട് പോലീസുകാര്. അവര് പറയണത് ഞാൻ പറയുന്നത് മുഴുവൻ നുണയാണെന്നും ആ വീഡിയോ അയാൾ അവിടെ വെച്ചും കാണിച്ചു കൊടുക്കുവാണ്. എന്നെ അകത്തു പോലും വിളിച്ചിരുത്താതെ വരാന്തയിൽ വെച്ചിട്ട് ഈ വീഡിയോ ഓണർ കാണിച്ചു കൊടുക്കുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഇവരെന്നെ എല്ലാവരും ചേർന്ന് എന്നെ ദേഷ്യപ്പെടുവാണ് എന്നോട്. കാര്യം എന്താണ്, ഞാൻ കൊടുത്ത പരാതി ഇവർ അന്വേഷിക്കുന്നില്ല, കാര്യം എന്താണെന്ന് പോലും ഇവരെന്നോട് ചോദിക്കുന്നില്ല. ഞാൻ പറയുന്നത് മുഴുവൻ നുണയാണെന്നും ഇവർ പറയുന്നു. പോലീസ് എന്താണ് ഇപ്പോൾ പറയുന്നത്? പോലീസ് പറയുന്നത് നീ നിന്റെ സുഹൃത്തിനെ കൊണ്ടല്ലേ, സുഹൃത്തല്ലേ നിന്നെ വന്ന് രക്ഷിച്ചത്, സുഹൃത്തിനെ കൊണ്ടല്ലേ നീ എല്ലാം ചെയ്യിക്കുന്നത്, ബാക്കി കാര്യങ്ങളും നീ അവനെ കൊണ്ട് തന്നെ ചെയ്യിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പോലീസ് സംസാരിക്കുവാണ്. ഭീഷണിയുണ്ടോ ഇവരിൽ നിന്നും? പേടിയുണ്ട്. ഇപ്പോൾ എന്നെ എൻ്റെ സുഹൃത്തിനെയും കള്ളക്കേസിൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ജോലിയിലേക്ക് എത്തിപ്പെട്ടത്? വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് വന്നു. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോരാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഈ മാനേജർ എന്നെ തടഞ്ഞു നിർത്തുകയും കൈകൊണ്ട് ഇടിച്ച് ഡോർ ഭിത്തിയുടെ അവിടെ തടഞ്ഞു നിർത്തുകയും ഇറക്കി വിടത്തില്ല, ക്യാഷ് തരാതെ ഇറക്കി വിടത്തില്ല എന്ന് പറയുന്നതും CCTVയിലുണ്ട്. അത് ഞാൻ ഓണർ എന്നോട് സംസാരിച്ചപ്പോൾ അത് ഞാൻ അത് സ്റ്റേഷനിൽ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. മൊത്തത്തിൽ വീഡിയോ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നത് അത് ഞാൻ നശിപ്പിച്ച് കളയുമെന്നും അവൻ തല്ലുന്നത് മാത്രമേ ഞാൻ സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നശിപ്പിച്ച് കളയും, എനിക്ക് പോലീസുകാരെല്ലാമായിട്ട് ബന്ധമുള്ളതാണെന്നും അയാൾ എന്നോട് പറഞ്ഞു. എന്തായാലും പെൺകുട്ടി പറഞ്ഞത് വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ജോലിക്കായിട്ടാണ് ഇവിടെ എത്തിയത്. അത് ഇത്തരത്തിലൊരു മസാജ് സെൻ്റർ ആണോ അതൊന്നും അറിയില്ലായിരുന്നു. നോർമൽ മസാജ് ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് പെൺകുട്ടിയെ കൊണ്ട് ക്രോസ് മസാജ് ചെയ്യിപ്പിക്കുകയും അത് വീഡിയോയിൽ പകർത്തി പെൺകുട്ടിയോട് പറഞ്ഞത് വീട്ടുകാരെ അറിയിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പിന്നീട് ഇവിടെ ജോലിയിൽ ഈ പെൺകുട്ടിയോട് നിൽക്കാൻ പറഞ്ഞതും പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് നിർത്തിയതും. പിന്നീട് ഈ പെൺകുട്ടിക്ക് കിട്ടിയിരുന്ന ടിപ്പ്, മസാജ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ടിപ്പ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെ വാങ്ങിയെടുക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അവസാനം പെൺകുട്ടി പണം കൊടുക്കാതിരുന്നതോടുകൂടി
ഈ പെൺകുട്ടിയെ അകത്തിട്ട് പൂട്ടുകയും സുഹൃത്തിനെ വിളിച്ചു വരുത്തി പിന്നീട് രക്ഷപ്പെടുകയുമായിരുന്നു. ഇതായിരുന്നു സംഭവം എന്നാണ് പെൺകുട്ടി പറഞ്ഞത്. എന്തായാലും ഈ സംഭവത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ CI മറുനാടിനോട് പ്രതികരിച്ചത്. എന്തായാലും ഉടനെ തന്നെ പ്രതികളെ പിടികൂടുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇവർക്ക് ഉന്നത സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഏത് രീതിയിലാവും ഇവരോട് നീതി പുലർത്തുക എന്ന് അറിയില്ല എന്നാണ് പെൺകുട്ടി പറയുന്നത്. കോട്ടയത്ത് നിന്നും അക്ഷയ്ക്കൊപ്പം RPയൂഷ്, മറുനാടൻ TV.